മറ്റു വാർത്തകളിലേക്ക് പോകാം. മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് കെ എസ് യു ബന്ദ്, യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും. അതേസമയം പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി ഇന്ന് ചർച്ച നടത്തും. വിവരങ്ങളുമായി സൂര്യഗായത്രി വീണ്ടും ചേരുകയാണ്. സൂര്യഗായത്രി, പ്ലസ് വൺ പ്രതിസന്ധി ഇങ്ങനെ നിലനിൽക്കുകയാണ്, എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ സമരം കടുപ്പിച്ചതോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നമുക്കറിയാം എസ് എഫ് ഐ വരെ സമരരംഗത്തിറങ്ങുന്ന സാഹചര്യമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി എപ്പോഴാണ് വിദ്യാർത്ഥി സംഘടനകളെ കാണുന്നത്? എന്താവശ്യമായിരിക്കും പ്രധാനമായും വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുക? വിദ്യാർത്ഥി സംഘടനകൾ മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയവുമായി പ്രതിസന്ധി വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയ സാഹചര്യത്തിലാണ് മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇത് 2 മണിക്കാണ് മന്ത്രി വിദ്യാർത്ഥി സംഘടനാ പ്രതികളുമായിട്ട് ചർച്ച നടത്തുക. മന്ത്രിയുടെ ചേംബറിലായിരിക്കും ചർച്ച നടത്തുക. ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കെ എസ് യു നിയമസഭയിലേക്ക് നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംസ്ഥാന വ്യാപകമായിട്ട് എം എസ് എഫ്, കെ എസ് യു, എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ മന്ത്രി കൂട്ടായിരിക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞിട്ടുള്ള കണക്കുകളിൽ നിന്ന് മന്ത്രി വ്യതിചലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു പറയുന്ന കണക്കുകളൊന്നും ശരിയായിട്ടുള്ള കണക്കുകൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എസ് സി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തീർക്കുന്നത്. മന്ത്രി രാജിവെച്ച് പോകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചായിരുന്നു കെ എസ് സി പ്രവർത്തകർ. ഇന്നലെ തിരുവനന്തപുരത്ത്, കൊല്ലം കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നത് വരെ വലിയ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് കെ എസ് സി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കെ എസ് സിയുടെ വിദ്യാഭ്യാസ ബന്ധം നടക്കുകയാണ്. ഭരണപക്ഷത്തിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കൂടി വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ പ്രതിഷേധത്തിലേക്ക് കടന്നതോടുകൂടി സർക്കാർ തന്നെ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വിഷയവുമായി വിദ്യാർത്ഥി സംഘടനാ പ്രതികളുമായി തന്നെ ചർച്ച നടത്താനുള്ള ഒരു തീരുമാനം ഇന്നലെയാണ് മന്ത്രി കൈക്കൊണ്ടത്. അതേ തുടർന്നാണ് ഇന്ന് 2 മണിക്ക് ചർച്ചയ്ക്കായിട്ട് മന്ത്രി ഇവരെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിനുശേഷം വിദ്യാർത്ഥി സംഘടനകൾ വരും ദിവസങ്ങളിൽ നടത്താനിരിക്കുന്ന പ്രതിഷേധം ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ മന്ത്രി ചർച്ച ചെയ്യും. അതിനുശേഷം വിഷയം പരിഹരിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് മന്ത്രിയും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും. ശരി സൂര്യ, ഇന്ന് യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും എന്നും വിവരമുണ്ട്. എന്തായാലും ജാഗ്രതയിലാണ് പോലീസ് സംവിധാനവും. വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധവും മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. പ്രകടനം സംഘടിപ്പിച്ചിരുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് ഇതോടൊപ്പം പ്രേക്ഷകർ കാണുന്നത്. ഇന്നും വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. വിദ്യാർത്ഥി സമരം കടുപ്പിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം എസ് എഫ് ഐ അടക്കം ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ അടക്കം സമരരംഗത്തിറങ്ങിയ സാഹചര്യമുണ്ട്. പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിക്കുക എന്നുള്ള ആവശ്യങ്ങളൊക്കെ എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്നു. ഇതോടുകൂടിയാണ് സർക്കാർ സമ്മർദ്ദത്തിലായത്. വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രി സമ്മർദ്ദത്തിലായത്. അതോടൊപ്പം ഈ പ്രശ്നം എങ്ങനെയും രമ്യമായി പരിഹരിക്കണം എന്നാണ്. അതിനിടയിൽ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു, അലോട്ട്മെൻറ്റുകൾ പൂർത്തിയായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ സമരം ശക്തമാക്കും. അതിനു മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം നടക്കുന്നത്. നമുക്ക്